പണ്ടുള്ളവര് പറയുന്നത് തവളമുട്ടയാണെന്ന്. നേരാണോ അത്? ഇത്രയും വലിയ കോലൊക്കെ എവിടെ നിന്ന് കിട്ടിയ? അമ്മയ്ക്ക് ഒരു കത്തി വേണമെന്ന് പറയണ്ടായിരുന്നു. അമ്മയ്ക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് പേരുടെ ഇന്ന് പറയാം. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ആദ്യം ഞാൻ ഹൈ തരാൻ പോണത് അത് സ്ഥിരം വലുത്. അതെ അതെ, ആരും സംസാരിക്കാൻ പാടില്ല. അമ്മയുടെ ഇഷ്ടപ്രകാരാണ് ഈ ഷർട്ട് ഇട്ടേക്കണേ കേട്ടോ. ഞാൻ ചോപ്പിട്ട് മാറ്റിയായിരുന്നു. പ്രത്യേകം ശ്രദ്ധിച്ച എല്ലാരും നല്ലതാണ്. അമ്മ നടത്തിയ ഒരു ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. ഈ സാധനം ഉണ്ടല്ലോ, ഇത് കാണുമ്പോ പണ്ടുള്ളവര് പറയുന്നത് തവളമുട്ടയാണെന്ന്. നേരാണോ അത്? പദ പദ പോലെ ഇരിക്കുന്നത്. തവളമുട്ടയാന്ന് പറയും. എനിക്കറിയില്ല സത്യാണോ കേട്ടാ. എനിക്ക് അങ്ങനെ തവളമുട്ട പോലെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ പറയുന്നത്. അല്ലാതെ തവള ഇവിടെ ഒന്ന് മുട്ടയിടും തോന്നണില്ല. അമ്മ കാന്താരിക്ക് ഇത്രയും വലിയ കോലൊക്കെ എവിടെ നിന്ന് കിട്ടിയ? ഇത് ശരി, ഇത് അറ്റമൊക്കെ വാക്കത്തി എടുക്കണമെങ്കിൽ അകത്ത് പോകണം. അറ്റമൊക്കെ കുത്തിവെച്ച് ഇത് ചെയ്താലേ ഇരിക്കുള്ളൂ. നാളെ വള്ളിയൊക്കെ വെച്ച് അടുത്ത ആഴ്ച നന്നായിട്ട് പടം പിടിക്കാൻ. ഇപ്പം ഇപ്പം പോവാതിരിക്കാൻ ഞാൻ വെറുതെ ഒന്ന് ചുമ്മാ ചാരി വെക്കുക. അത് ഇത്രയും ഇതായിട്ട് നിൽക്കണമല്ലേ. അത് പോയി കഴിഞ്ഞാൽ മഴ കഴിഞ്ഞ കൊല്ലം വെള്ളം വന്നപ്പോൾ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കണം. അതെ, പണ്ടത്തെ പ്രാണി, പണ്ടുള്ള ടൈപ്പ് പ്രാണിയാ. ഇപ്പോഴും ഉണ്ടത് നമ്മുടെ പുറത്തില്. എല്ലാ പ്രാണിയും കാണും. എനിക്കിത് കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാ. പണ്ട് ഈ പ്രാണീനെയൊക്കെ കണ്ടു വളർന്ന ഒരു ബാല്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതെ 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 അതെ. അപ്പേ ആ പച്ചമുളകിന് എന്നാ വള ഇടണേന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതേ ആ പച്ചമുളകിന് അതിന് ചാണാപ്പൊടിയും മറ്റേ 18x18 കെമിക്കല്. ഇങ്ങനെ മുറിക്കരുത്, ഇങ്ങനെ മുറിക്കാവുള്ളൂ. എന്നാ വെച്ചാ ഇതിലേക്ക് തണ്ടിലേക്ക് കത്തി കേറിയാലേ കണ്ടുപോകും. അമ്മയ്ക്ക് ഒരു കത്തി വേണമെന്ന് പറയണ്ടായിരുന്നു. അതെന്തിനാ? എല്ലാവരെയും കുത്താനാ അമ്മയ്ക്ക്? അതിന് ഇത്രയും വെച്ച എന്തിനാ? ഇതില് കേക്കാനാ. അത് അകലെ എന്ന് പറയുമ്പോ കേക്കില്ല. ഇത് പറിക്കണില്ലേ? അത് ഇച്ചിരി നോക്കാനുണ്ട്. ഇതിനൊരു കുഴപ്പം എന്നാ വെച്ചാ നമ്മുടെ ആ കാളക്കൊമ്പന്റെ ആ ഒരു പകുട്ടില്ല, കണ്ടില്ലേ? ഇത്രയും ഒഴുപ്പേ ഉള്ളു. മറ്റേത് 13 ഇഞ്ചാ കാളക്കൊമ്പൻ. ഇത് സാധാ വെണ്ടയാ, നല്ല രുചിയുണ്ട്. പക്ഷെ സാധാ വെണ്ടയാന്ന് മാത്രം. എങ്കിലും കളറ് കാളക്കൊമ്പന്റെ കളറുണ്ട്, ലെങ്ത് ഇല്ലാന്നേ ഉള്ളൂ. തേങ്ങാപ്പൊന്നും ഇഷ്ടമുള്ളവരാരൊക്കെയാണ് തമ്മിലോ? മുളച്ച് കൂടുതൽ പോയതുകൊണ്ട് അതിനെ മധുര ഇച്ചിരി കുറവും വെള്ളമയം കുറവാണ്. പറമ്പേന്ന് നമ്മൾ പരത്തുന്നത് മഴയായതുകൊണ്ട് കുറെ വീണ് അതുകൊണ്ടാണ് ഇമ്മ വിളിച്ചിട്ട് കൂട്ടിയിട്ടങ്ങനെ കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്. ഒരുപാട് പേർക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് പേരുടെ ഇന്ന് പറയാം. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ ആദ്യം ശരണ്യ ജയ് മേനോൻ. അപ്പേ ആദ്യം ഞാൻ ഹായ് തരാൻ പോണത് ഇന്ന് തരാൻ പോണത് ശരണ്യ ജയ് മേനോൻ. അതെ അതെ, ഹായ് തരുവാണ് കേട്ടോ. ഓക്കെ. പിന്നെ ജിജി മോനു. ജിജി മോനുവിന് ഒരു ഹായ് പറയുവാണ്. ഹായ്. പിന്നെ ശ്രീദേവിയുടെ മോൻ ധ്യാൻ ദേവ്. ശ്രീദേവിയുടെ മോൻ
മോൻ ധ്യാൻ ദേവിന് ഒരു ഹായ് പറയുവാണ്. ഹായ് ട്ടോ മോനെ, ക്ലാസ്സൊക്കെ സുഖമായിട്ട് പോണോ? മഴയൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ റീഓപ്പണിംഗ് ആയി കാണൂലോ അല്ലേ. പിന്നെ യു കെയിലുള്ള മഹിമ, അത് സ്ഥിരം വന്നതാണ് മഹിമെന്ന് പേര്. യു കെ ആണോ? അപ്പൊ യു കെയിലുള്ള മഹിമയ്ക്ക് ഞങ്ങളുടെ കിച്ചണിൽ നിന്നുകൊണ്ട്, നാടൻ അടുക്കളയില് നിന്നുകൊണ്ട് ഒരു ഹായ് തരുവാട്ടോ. ഹായ് ലത എം നായർ. ലത എം നായർക്കും ഒരു ഹായ് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കിച്ചണില് പരിപാടി ചെയ്തുകൊണ്ട് തന്നെ പറയുവാട്ടോ. സ്ഥിരം കമന്റ് ചെയ്യണ ആളാട്ടോ. ഗ്രീഷ്മ, ഗ്രീഷ്മയ്ക്ക് ഒരു ഹായ്. പിന്നെ വിനയ സന്തോഷിന്റെ മകൾ റേച്ചൽ സന്തോഷ്. വിനയ സന്തോഷിന്റെ മകള് റേച്ചൽ സന്തോഷിന് ഒരു ഹായ് പറയുവാണോ. മോള് സ്കൂളിലാണോ പഠിക്കണത്? ഏത് ക്ലാസ്സിലായി? സ്കൂളൊക്കെ നന്നായിട്ട് പോണല്ലോ അല്ലേ? മുടക്കം കൂടാതെ പോണുണ്ടല്ലോ. മഴയൊക്കെ മാറി ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കണം അല്ലേ. ഓക്കെ ഹായ്. ഇന്നത്ര ഉള്ളു കേട്ടോ, ഇന്നത്രേ ഉള്ളു. അപ്പൊ ഇന്നില്ലേ, എനർജി കഴിഞ്ഞു, ഇന്ന് നിർത്തുക. ഇനി ആൾക്കാർ ഇപ്പൊ ഇത് കാണുമ്പോ പറയാം, ഞങ്ങൾക്ക് തന്നില്ലല്ലോ എന്ന്. ലിസ്റ്റ് മകൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കും ഓരോ വീഡിയോയിൽ നിങ്ങൾ പറയണവർക്കൊക്കെ ഹായ് തരാൻ കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ഹായ് പറയണവർക്ക് തരാറുണ്ടെന്നുള്ളത്. അപ്പൊ മഹിമ യു കെയിലാന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ നാടൻ കിച്ചണിൽ നിന്നോണ്ട് ഹായ് പറഞ്ഞു, അത് കേട്ടല്ലോ. ഓക്കെ. അമ്മ എന്തൊക്കെയോ സീരിയസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഇല്ല ഇല്ല, ആരും സംസാരിക്കാൻ പാടില്ല. നമ്മള് വറുത്ത കായുടെ, നമ്മളിവിടെ വറുത്ത കായ, അതിന്റെ തൊണ്ട് കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കുക. തോരന് അത് തൊണ്ടരിയണ ജസ്റ്റ് ഒന്ന് പിടിച്ചു. ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് ഇനി വേവിക്കാനൊക്കെ കാണിക്കാം കേട്ടോ. കുരു കുരുന്ന് ഇതിലാകുമ്പോ കറ പറ്റൂല. അതാ ഇങ്ങനെ അരിഞ്ഞാലേ കൈക്ക്. ഇത് അരിഞ്ഞ ഉടനെ കഞ്ഞിവെള്ളത്തിലിടണം. കഞ്ഞിവെള്ളം അടിയിൽ കാണിച്ചു തരാം. ചെരുവത്തില് കഞ്ഞിവെള്ള കറയല്ലേ, അപ്പൊ തൊണ്ടല്ലേ പറഞ്ഞു, അതുകൊണ്ടാ ഇനി അരിഞ്ഞതേ കഞ്ഞിവെള്ളത്തിലേക്ക് ഇടണം. അങ്ങനെയല്ല, കുറച്ചുനേരം കഞ്ഞിവെള്ളത്തിലിട്ട് അങ്ങനെ കഴുകി കഴിഞ്ഞാൽ അത്യാവശ്യം കറ പോയി കിട്ടിക്കോളും. തൊണ്ടല്ലേ പ്രത്യേകിച്ച്, കായല്ലല്ലോ. കായും കഞ്ഞിവെള്ളത്തിലിരുന്നാ നല്ലതാ. പണ്ടത്തൊക്കെ കാലത്ത് കായക്ക് അരിഞ്ഞ് എപ്പോഴും കഞ്ഞിവെള്ളത്തിലിട്ട് കഴുകുവാരെ എടുക്കണത്. അപ്പൊ വീണ്ടും കറുത്ത ഷർട്ട് ഇട്ട് പുറത്തേക്ക് പോവാണ്. അമ്മയുടെ ഇഷ്ടപ്രകാരാണ് ഈ ഷർട്ട് ഇട്ടേക്കണ കേട്ടോ. വിസിറ്റിന് ഇത് അമ്മയുടെ ആവശ്യത്തിന് തന്നെയാ പോണേപ്പോ. ആ എന്നാ ചെയ്യണേ, പോയല്ലേ പറ്റൂ. കൊറേ നേരമായി അമ്മ പറയണു, എപ്പോഴാ പോണേ എപ്പോഴാ പോണേ എന്ന് അമ്മ ചോദിച്ചോണ്ടിരിക്കുന്നു. അമ്മ അവിടെ ഒരു ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ്. കാണുമ്പോ വലിയ ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു, അത് തന്നെയല്ല. ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ കഴിച്ചാൽ പഴയ ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളല്ലേ, രോഗങ്ങളും ഇതൊക്കെ ഒരുപാട് കുറവുണ്ടായിരുന്നല്ലോ പണ്ടത്തെ ആൾക്കാർക്ക്. ഇപ്പൊ എല്ലാം വിഷയങ്ങളല്ലേ. ഇത് അവനവന്റെ പറമ്പിന്ന് പറിച്ചെടുക്കുന്ന കായുടെ ആണെങ്കിൽ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. നമുക്കിവിടെ ഏറ്റവാഴയൊന്നും ഇല്ല. ഇപ്പൊ കുക്കറിൽ പയറ് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാം. മുക്കാലും വെന്ത ചെറുപയറിലേക്ക് ദേ കായത്തൊലി അരിഞ്ഞത് ഒറ്റ വിസിലടിപ്പിക്കുക. ഉപ്പ് മഞ്ഞപ്പൊടി, ഉപ്പ് നേരത്തെ ഇട്ടതാ ഇട്ടതാ ഒറ്റ വിസില്. ഞാൻ പറഞ്ഞില്ല ഒരു വിസില് മതി, അതിനൊരു കാരണം ഉണ്ട്. ഇനി നമ്മളില്ലേ തട്ടിക്കൂട്ടാട്ടോ ഞാൻ ചെയ്യാൻ പോണതാ. ദേ തേങ്ങ ഇരണ്ടി വെച്ചേക്കണത്, ദേ തേങ്ങയുടെ ഇതാട്ടോ, അത് ദേ പൊരിപ്പിലത്, അത് ഇതിലേക്ക് ഇട്ടേച്ച് ഒരു രണ്ടിളക്ക്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി രണ്ടു തരം ഉള്ളി വേപ്പില ഒരു തരി ജീരകം. ഇതിന് തേങ്ങാപ്പീര് അതിൽ കിടപ്പുണ്ട് കേട്ടോ, രണ്ട് കാപ്പാത്രത്തിലായതുകൊണ്ട്. മുളക് പൊടി നമുക്ക് ആവശ്യമാണ്. മുളക് പൊടി അവസാനം കുറച്ച് കൂട്ടു പോലെ. അതെ, പക്ഷെ ഇതിലെ സന്തോഷം എന്നുള്ളത് നമ്മൾ കായത്തൊലി വരെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ച എല്ലാവരും നല്ലതാണ്. അവനവൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉറക്കാനായിട്ട് മേടിക്കുന്ന കായയുടെ തൊലി എടുത്താൽ നല്ലതായിരിക്കും. അല്ലാതെ പല സോഴ്സിലും നമുക്ക് ചിലപ്പോൾ കിട്ടുമായിരിക്കും. പിന്നെ ഏറ്റവും നല്ലത് നമ്മുടെ പറമ്പിൽ നിന്ന്
കൊല വെട്ടിയേച്ച് എടുക്കണതാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം നമുക്ക് അറിയാൻ കഴിയുമല്ലോ അതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാലോ. കുറച്ചു നേരം കഴുകി കഞ്ഞിവെള്ളത്തിൽ ഇടുന്നത് കറ പോവാനാണ് എങ്കിലും കഞ്ഞിവെള്ളത്തിൽ ഇട്ടേച്ച് പിന്നെ നീറ്റായിട്ട് കുറെ പ്രാവശ്യമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വരവ് കാ വാങ്ങിക്കണല്ലേ, അതിൽ എത്രയായാലും കുറച്ചിതൊക്കെ ഉണ്ടാവും, അറിയാൻ പറ്റില്ല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പോഷക സമൃദ്ധ. അപ്പൊ ഇച്ചിരി ചെറുപയർ അല്ലെങ്കിൽ എണ്ണപ്പയർ അല്ലെങ്കിൽ പച്ചപ്പയർ ചേർത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ ഭാഷയിൽ പോഷക സമൃദ്ധ. അതെ, കഴിഞ്ഞു. ഇനി വൈകിട്ട് കഞ്ഞിക്ക് കാണിക്കാം. സംഗതി കഴിഞ്ഞു. ഇനി കഞ്ഞി ആയിരിക്കും, കാരണം നീ മേടിച്ച പിക്കിള. പിക്കിളല്ലാതെ തുറമാങ്ങ. തുറമാങ്ങ അത് എടുക്കണത് കൊണ്ട് കഞ്ഞി ആയിരിക്കും കൂട്ടം മിക്കവാറും. അപ്പൊ അതിന്റെ കൂടെ കോമ്പിനേഷൻ നല്ലത്. അതേം ഇച്ചിരി അപ്പയ്ക്ക് വലിയ ഇഷ്ടമായിരിക്കും. അപ്പക്ക് ഇങ്ങനെയുള്ള ഐറ്റം ഒക്കെ ഇഷ്ടാ, കാരണം ഒന്നും വേസ്റ്റ് ആകാതെ അതല്ല നമ്മളെല്ലാം ഉപയോഗിക്കല്ലേ. വേസ്റ്റ് ആവാതെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു കാര്യം. പിന്നെ ഇങ്ങനെ നാടൻ ഐറ്റം ആയതുകൊണ്ടാണ് കൂടുതൽ താല്പര്യം. ഇച്ചിരി ഉപ്പ് പോരായി ഉണ്ടോ? ആ ഇച്ചിരി ഉപ്പിന്റെ കുറവുണ്ട്. അതാ പയറിന് മാത്രമേ ഉപ്പ് ഇട്ടുള്ളൂ. അതാ തളിച്ചു കൊടുത്താ മതി. മതി മതി, തളിക്കാം. കുറച്ചൊക്കെ ഇതാണ്ട് പോരായി ഉള്ളു. ഞാൻ തളിച്ചു കൊടുത്തുക, നോക്കട്ടോ. ടൊമാറ്റോ ഇപ്പൊ മേടിച്ചോണ്ട് വന്ന അതിന്റെ ചിന്താഗതി കൊണ്ട് അങ്ങനെ പറഞ്ഞ. ഇച്ചിരി വേപ്പിലയും കൂടെ അങ്ങ് ഇട്ട, നാടൻ വേപ്പില. ഇനി കുറച്ച് വേപ്പില ഒടിച്ചോണ്ട് വന്ന, മഴ ആയതുകൊണ്ടേ രണ്ടു ദിവസമായിട്ട് ഒടിച്ചു വെച്ചിരിക്കുന്നതാ, ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. നമുക്ക് ഇച്ചിരി ഒടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ വൈകിട്ട് ഇനി കഞ്ഞി എടുക്കുമ്പോ കാണിക്കാം പോരെ. നല്ല ചൂട് കഞ്ഞി എടുക്കുവാണ്. മഴ നേരിയ മഴയാട്ടുള്ളു, ശക്തി മഴ ഇല്ലാട്ടോ. ഇന്ന ശക്തിമഴയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷെ നേരിയ മഴയേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ദിവസവും ശക്തിയായാലും ശരിയാവും. വേണ്ട വേണ്ടെന്ന് വെച്ചാ ഒട്ടും വേണ്ട. അയ്യോ ഒന്നും പറയണ്ട അല്ലേ. മഴയുടെ ഇതുകൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഇതങ്ങ് മാറ്റാം. എന്നാലേ വല്ലാത്ത ദുരിതാണ്. ഒരുപാട് പേര് നമ്മളെക്കാൾ കൂടുതൽ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്കൊക്കെ എന്നാ ബുദ്ധിമുട്ടുകൾ ഇല്ലല്ലോ. അതെ, മഴ കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റണില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീടും മുടിയും ഒക്കെ നാശനഷ്ടങ്ങളും ഉണ്ടാവുന്ന എത്രയോ പേര്. രണ്ട് സ്പെഷ്യലൈറ്റ് ആണ് കാണിക്കുന്നത്. ഒന്ന് തുറമാങ്ങ, വയനാടൻ തുറമാങ്ങ, അതായത് ഞങ്ങളുടെ ഭാഷയിൽ അടമാങ്ങ. രണ്ട് ഏത്തക്കായുടെ തൊലിയും ചെറുപയറും ഇട്ട് തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ. സിമ്പിൾ, വെരി സിമ്പിൾ. അതെ, ഇത് രണ്ടും ഇന്നത്തെ സ്പെഷ്യൽ കറികൾ. പിന്നെ നോൺ വെജ് എന്ന് പറയാനില്ല, വേണമെങ്കിൽ പറയാം, ചാറൊഴിക്കുമ്പോൾ പറയാം എന്നാന്നുള്ളത്. അതെ, അമ്മ നടത്തിയ ഒരു ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ആണ്. ഇത് ഇങ്ങനെയുള്ള ഒരു ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ നേരത്തെ നടത്തിയിട്ടുണ്ടല്ലോ. ഉണ്ടുണ്ട്, ഇടയ്ക്കൊക്കെ നടത്താറുണ്ട്. പക്ഷെ വളരെ ടേസ്റ്റി ആ, നല്ല ഒന്നാന്തരം സാധനമാണ്. എല്ലാം ഏത്തക്കകത്ത് വലിയ ഗുണമുള്ളതാണല്ലോ. ഭയങ്കര ഗുണമുള്ളതാ. ഏത്തക്കയുടെ അകത്തുള്ള കണ്ടന്റിനേക്കാൾ ഗുണമുള്ളതാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നതാണെങ്കിൽ ഇച്ചിരി കൂടി നമുക്ക് നല്ലതാണ്. നമ്മുടെ വാഴയുടെ തൊലിയാണെങ്കിൽ അത് കുറെ കൂടെ ഫ്രഷും ആയിരിക്കും. ഇതൊക്കെ കുറച്ച് വാടിയും പിടിച്ചൊക്കെ ഇരിക്കും അത്. പക്ഷെ എനിവേ ഒരു ഫാറ്റ് ഫ്രീ, അതേ ഉപ്പിടണ്ട, തുറമാങ്ങയ്ക്ക് ഉപ്പുണ്ട്. ഈ ഫാറ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല ഡിഷ് എന്നുള്ള നിലയിൽ ഇത് വളരെ രുചികരവും ഗുണകരവുമാണ് ശരീരത്തിന്. ഇത് ആ ചൂടോടെയാണ് ഏറ്റവും രുചി. വളരെ ടേസ്റ്റിയാണ്. ഇത് എത്ര കഴിച്ചാലും നമുക്ക് വേറെ പ്രശ്നങ്ങളും ഇല്ലല്ലോ. ഇതിന് വേറെ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഫാറ്റ് ഇല്ല, ഹീറ്റ് ഇല്ല, ഒന്നുമില്ല. അതാണല്ലോ.